ഈ ആര്യാടൻ ശൗക്കത്തിനെയും ആര്യാടൻ ശൗക്കത്തിന് സമാനമായ ചിന്താഗതിയുള്ള ആളുകളെയും സി പി എം വീണ്ടും ഈ റാലിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്താണ് പ്രതികരണം? അല്ല, അവർ റാലി നടത്തുന്നത് പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊന്നുമല്ല. ഇവിടെ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, രണ്ടാമത്തത് ഭരണപരാജയം എങ്ങനെ മറച്ചു വയ്ക്കാം. സത്യത്തിൽ പാലസ്തീൻ പ്രശ്നത്തിൽ കേരള സർക്കാരിനെടുക്കാവുന്ന ഒരു കാര്യം ഒരു ഓൾ പാർട്ടി യോഗം വിളിക്കുക, നമ്മുടെ സെൻറ്റിമെൻറ്റ്സ്, പാലസ്തീൻ ജനതയോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം അത് പ്രഖ്യാപിക്കുന്ന ഒരു പ്രമേയം അംഗീകരിക്കുക. വേണമെങ്കിൽ നിയമസഭ കൂടാം, നിയമസഭയിൽ ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കാം, ഞങ്ങളും അത് പാസ്സാക്കാൻ സഹകരിക്കും. കാരണം പാലസ്തീൻ വിഷയത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ട് വരിക. ഇത് റാലി നടത്തി ആരൊക്കെയാണ് ഇളകി നിൽക്കുന്നത്, അവരെ കിളക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കാനാണ് സി പി എം ശ്രമിക്കുന്നത്. അവർ സത്യത്തിൽ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് നുണപ്രചരണം നടത്തി നേട്ടം ഉണ്ടാക്കാൻ നോക്കുക. ഇവിടെ കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ഒരേ നയമുണ്ടായിട്ടുള്ളൂ, ഞങ്ങളുടെ നയത്തിൽ ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, തരൂരിൻ്റെ ഒരു വാചകത്തിൽ പിടിച്ചിട്ടാണ് ഇവർ പറയുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി ശൈല ടീച്ചറും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് എതിരാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഒരു ഭാഗത്ത് നടന്നത്. ആര്യാൻ ഷൗക്കത്തിന് നോട്ടീസ് അയച്ചത് ഈ വിഷയത്തിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല, കൈ മണ്ഡലം പ്രസിഡന്റുമാർ വെച്ചതിന് ശേഷം അവിടെ പരസ്യമായിട്ടുള്ള ചില പ്രതികരണങ്ങളുണ്ടായി, തെരുവിൽ പ്രകടനം നടത്തി, അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയത്തിനെയും കണ്ടത്. പാലസ്തീൻ വിഷയത്തിൽ മലപ്പുറം ഡി സി സി ഔദ്യോഗികമായിട്ട് ഐക്യദാർഢ്യ സമ്മേളനം നടത്തി, ഞാനും ആര്യാൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത അതേ രീതിയിൽ വീണ്ടും ഒരു ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ അത് മുൻപ് ഈ മണ്ഡലം പ്രസിഡന്റുമാരെ വെച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് കെ പി സി അതിനെയും കണ്ടത്. അതുകൊണ്ടാണ് നോട്ടീസ് അയച്ചത്. അല്ലാതെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് നോട്ടീസ് അയച്ചതെന്ന് പറയുമ്പോൾ ഡി സി സി ഔപചാരികമായിട്ട് നടത്തിയില്ലേ, ഞാനൊക്കെ പങ്കെടുത്തല്ലേ, ഒരു നോട്ടീസും എവിടെയും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതിനെപ്പോലും പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെപ്പോലും തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിലുള്ള തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ട്. ഈ ലീഗ് പറയുന്ന ഒരു സാങ്കേതികത്വം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിലക്കാണെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ വിലക്കാണെന്ന് ലീഗ് പറഞ്ഞിട്ടില്ല. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടരെ ക്ഷണിക്കുകയും വേറൊരു കൂട്ടരെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വിഷയത്തിനോട് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ്സിനോ യു ഡി എഫിനോ ഒരഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലില്ല. ഞങ്ങളെല്ലാം പാലസ്തീനിൻ്റെ ഒപ്പം തന്നെയാണ്. പക്ഷേ ഇവിടെ പാലസ്തീൻ വിഷയത്തിൽ ഒരേ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലീഗ് പറഞ്ഞത് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആശയത്തിനോട് യോജിപ്പുണ്ടെങ്കിലും ഇങ്ങനൊരു റാലിയിൽ പങ്കെടുക്കാൻ സാങ്കേതികമായിട്ട് തടസ്സമുണ്ട്. കാരണം ഒരേ ആശയക്കാരനെ ഒരു കൂട്ടരെ മാറ്റി നിർത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് വളരെ കറക്റ്റാണ് ലീഗ് പറഞ്ഞത്. ഒരു പൊതു വിഷയത്തിൽ സർക്കാരാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. ഒരു ഐക്യദാർഢ്യ സദസ് സർക്കാർ വിളിക്കട്ടെ, ഞങ്ങൾ പങ്കെടുക്കാം. സംരക്ഷിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പൊ കെ ബാലൻ പറഞ്ഞത്. അങ്ങനെ നടപടി എടുത്താൽ ഇവിടെ കോൺഗ്രസിന്റെ ആളുകളെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സുകാർക്കറിയാം. അല്ല, ആര്യാൻ ഷൗക്കത്ത് ഇളകി നിൽക്കുവാണോ? ഇളകി നിൽക്കുന്നവരെ കൊണ്ടുപോകേണ്ട സീപ്പ് നോക്കുവാണെന്ന്, ഒരിളക്കവും ഇല്ല. ഇവിടെ ഇളക്കം നോക്കിയിരിക്കേണ്ട ഗതികേടിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തി. അതിൻ്റെ അകത്തും കുറേ ഇളക്കം ഉള്ളവരുണ്ട്. പക്ഷേ അവരൊന്ന് ഇളക്കി കൊണ്ടാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ കുറെ ജോലി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇളക്കാൻ ഞങ്ങൾ നോക്കുന്നില്ല. ബാലനെ സത്യം പറഞ്ഞാൽ ഈ ബാലനെ കേസ് വാദിക്കാൻ ഏൽപ്പിച്ചാൽ, ഈ സൈക്കിൾ മുട്ടിയ കേസ് വാദിച്ചാൽ പ്രതിനെ ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന പോലെയാണ് ബാലൻ പാർട്ടിക്ക് വേണ്ടി കേസ് വാദിക്കുക. ബാലൻ ആത്മാർത്ഥമായിട്ടാണ് വാദിക്കുക. പക്ഷേ ആത്മാർത്ഥ കൂടുന്തോറും പ്രതിയുടെ ശിക്ഷയും കൂടുമെന്ന് പറഞ്ഞ പോലെയാണ് ബാലൻ്റെ അവസ്ഥ. അതുകൊണ്ട് ബാലൻ പറയുന്നതിന് അത്ര ഗൗരവമായിട്ട് എടുക്കണ്ട. ലീഗിൻ്റെ മനസ്സും ശരീരമൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ്. അത് കണ്ടിട്ട് മനസ്സും ശരീരവും അളക്കേണ്ട ജോലിയിലേക്ക് പോകേണ്ട. ആദ്യം നന്നായിട്ട് ഒന്ന് പാവപ്പെട്ട പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാനും
അതുപോലെ തന്നെ സപ്ലൈ കോയിൽ സാധനങ്ങളൊക്കെ എത്തിക്കാനും മാവേലി ഷോർക്കൊന്ന് പരിഷ്കരിക്കാനൊക്കെ നോക്കുക. അല്ലാതെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ മനസ്സ് ഏത് ഭാഗത്താണ്, ശരീരം ഏത് ഭാഗത്താണ്, ഇതൊക്കെ സത്യം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ്. അത് ആശാവൊന്നും ചിലവാവില്ല. അവിടെ കമൽനാഥ് കൈവശം പറഞ്ഞിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യ മുന്നണി ബഹിഷ്കരിച്ച മാധ്യമ പ്രവർത്തകർക്ക് അഭിമുഖം കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്താണ് കോൺഗ്രസിന് ഇത്തരം ഇലക്ഷൻ സമയത്ത് ഇത്തരം ഒരു ചാഞ്ചാട്ടം ഉണ്ടോ? ഒരു ചാഞ്ചാട്ടം ഇല്ല. ഞങ്ങളുടെ നയമൊക്കെ ഒന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടല്ലല്ലോ തർക്കം. പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം ഉണ്ടാക്കുന്നതിനെയാണല്ലോ ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. അത് ഇന്ന് അന്ന് ഇന്നൊക്കെ ഒരു നിലപാട് തന്നെയാണ്. കാരണം ഒരു 450 വർഷം പഴക്കമുള്ള ഒരു ചരിത്രമായിട്ടുള്ള ഒരു സ്മാരകം തന്നെ വിശേഷിപ്പിക്കാം. കാരണം ആ പള്ളിയിൽ പിന്നെ ആരാധനയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പൊളിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിനോട് ഒരു കാലത്തും കോൺഗ്രസ് യോജിച്ചിട്ടില്ല. അന്ന് രാജീവ് ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ സമീപത്ത് അമ്പലം പണിയാണ്. പക്ഷേ അത് പൊളിച്ചിട്ട് അമ്പലം പണിതപ്പോൾ അതിനോട് ഞങ്ങൾ യോജിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഒരു കൂട്ടരെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഏത് ആരാധനാലയം പണിതാലും അവിടെ ശാന്തി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. കോൺഗ്രസിനൊക്കെ എല്ലാ കാര്യത്തിലും വ്യക്തമായിട്ടുള്ള നയമുണ്ട്. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നു, അതുപോലെ എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു റാലി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങൾ ആ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. 11-ാം തീയതി കഴിയട്ടെ. ഞങ്ങൾ ഈ വിഷയത്തിനെ ഒരു രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ പാലസ്തീൻ ജനതയോടൊപ്പം ഉണ്ട്. അതിൻ്റെ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് കേരളത്തിൽ വല്ല നടത്തണമെന്നുള്ള കാര്യം 11-ാം തീയതി കഴിയട്ടെ, ഞങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങൾ കഴിയട്ടെ, അതിന് ശേഷം ആലോചിക്കാം. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ തന്നെ ഓൾ പാർട്ടി യോഗം വിളിച്ച് നമ്മുടെ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. രണ്ട് വേണമെങ്കിൽ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കാം. ഈ രണ്ട് കാര്യങ്ങളും അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ അവിടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പട്ടാളമൊന്നും ഇല്ലല്ലോ. പട്ടാളം മോഡിയുടെ കയ്യിലല്ലേ, അത് കയ്യിൽ കിട്ടില്ലല്ലോ, നമുക്ക് തരില്ലല്ലോ. ഇതിനല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു മനുഷ്യക്കുരുതിക്കെതിരായിട്ടുള്ള ജനവികാരം പ്രകടിപ്പിക്കുക. അതിന് ഈ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആര്യാടൻ ഷൗക്കത്തിന് ഓട്ടോറിക്ഷയിലും ചെണ്ടയിലൊന്നും പോകേണ്ട ഗതികേടില്ല. കൈയുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം?